ആദിവാസി ജനവിഭാഗങ്ങൾ ഏറെയുള്ള ലോക്സഭാ മണ്ഡലമാണ് വയനാട്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം എന്നത് ഇന്നും ഈ വിഭാഗങ്ങൾക്ക് കിട്ടാക്കനിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആദിവാസി ഊരുകളിലെ അവസ്ഥ എന്തെന്നറിയാൻ ഒരന്വേഷണം. അണിയങ്കോട് വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ഓടമ്പം പോയിൽ കോളനി. ഞേരനും കറുമ്പിയും ഒരു കാലത്തും വോട്ട് മുടക്കില്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അവർ പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യും ജനാധിപത്യ സംരക്ഷണത്തിനായി. എനിക്ക് വോട്ട് കൊടുക്കണം, ഞാനൊരു പൗരനാവണം, അതാണ് എൻ്റെ കാര്യം. വോട്ട് ഞാൻ കഴിയില്ല എൻ്റെ ജീവനുള്ള കാലം വരെ. മരിച്ചു പോയാൽ പറ്റും, അതിപ്പോൾ ആർക്കും കിട്ടില്ല. അന്ന് വരെ ഞാൻ എൻ്റെ വോട്ട് ആര് കാണിച്ചാൽ വോട്ട്, ഇന്നവരൊന്നുമില്ല ആര് കാണിച്ചാൽ. പക്ഷേ ഇവരുടെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാഴ്ച പരിമിതമാണ് ഞേരന്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഇന്നും വൈദ്യുതി എത്തിയിട്ടില്ല. 10-12 കൊല്ലമായി ഞാനിങ്ങനെ ഇവിടെ ഇരുന്നിങ്ങനെ കഴിയില്ല. വീടിനെ കരണ്ടില്ല. നമുക്ക് വീട് ചോദിച്ചിട്ട് ഇരിക്കാനും കിടക്കാനും വലിയവരുമായിട്ട് ഇതാണ്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിതം ഇവിടെ. പഞ്ചായത്തുകാരിവിടെ വരും, ഇപ്പോൾ വരും, ഇപ്പം ശരിയാക്കി തരാം പറയും. നമ്മൾ എത്രയോ പറയുന്നുണ്ട് ഇന്ന മാതിരിയാണ്, കോളനി ഇങ്ങനെയാണ്, റോഡാണെന്ന് വെച്ചാൽ ഇപ്പോൾ വെട്ടിപ്പൊളിച്ചിട്ടില്ല. ഒരു വാഹനം ഇവിടെ എന്തെങ്കിലും സൂക്കടായാൽ വാഹനം വരുമ്പോൾ റോഡില്ല. കുടിവെള്ളം ഒരു പൈപ്പേ ഉണ്ട് ഈ 10-12 വീടിന്. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. അങ്ങനത്തെ നമ്മൾ ഇത്തിരി പോകുന്ന കുട്ടികളൊട്ടിച്ച് മുട്ടാത്തിരിക്കാം. വെളിച്ചം വേണ്ട, ഒന്നുമില്ല. യാത്രാ സൗകര്യവും കുടിവെള്ള പ്രശ്നവും മിക്ക ആദിവാസി ഊരുകളിലെയും പ്രധാന പ്രശ്നങ്ങളാണ്. ആര് മാറ്റി തന്നെ വീടിനെ അഗ്രിമെന്റ് വെച്ചിട്ട് രണ്ട് മൂന്നാമത്തെ കൊല്ല വീടിന്റെ 4 കൊല്ലൊക്കെ പൊഴിഞ്ഞ ഓടാണ്. ആ വീടിന് പറയുമ്പോ പിന്നെ അഗ്രിമെന്റ് വെച്ചത് അവർ ഫോട്ടോ എടുത്ത് പോകും, ഒന്നും ചെയ്തു തന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിന്റെ ആവേശമൊക്കെ കഴിയുമ്പോൾ സമൂഹത്തിലെ താഴെത്തട്ടിൽ അവശത അനുഭവിക്കുന്നവർക്ക് അവഗണന മാത്രമെന്നാണ് ഇവരുടെ പരാതി. വയനാട്ടിലെ ആദിവാസി ഊരുകളിൽ ഇന്നും പരിമിതികൾ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഞേരന്റെയും കറുപ്പിയുടെയും ഒക്കെ അവസ്ഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്, പക്ഷേ അതൊക്കെ വാഗ്ദാനങ്ങളായി നിൽക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വരും, വിജയികൾ ഉണ്ടാകും, പക്ഷേ ഇതുപോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥ മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ടാകും എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട്ടിലെ ആദിവാസി ഊരിൽ നിന്നും സത്യരാജനോടൊപ്പം ബി ശ്രീകുമാർ.